നമസ്കാരം. കായിക കന്നിക കപൂറിനെ കോവിഡ് 19 പോസിറ്റീവ് ആയി എന്നുള്ള വാർത്തയാണ് ഇന്നലെ മുതൽ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. അതിനുശേഷം ലക്നൗ കിംഗ് ജോർജ് മെഡിക്കൽ യൂണിവേഴ്സിറ്റി ആശുപത്രിയിലാണ് അവരെ പ്രവേശിപ്പിച്ചിരിക്കുന്നത്. ലണ്ടനിൽ നിന്ന് തിരിച്ചെത്തിയ കന്നിക ഈ വിവരം മറച്ചു വയ്ക്കുകയായിരുന്നു എന്നാണ് നിഗമനത്തിൽ നിന്ന് വ്യക്തമാകുന്നത്. ഇതിനുശേഷം ലക്നൌവിൽ ഇന്ത്യയുടെ ഡിസൈനായ ആദിൽ അഹമ്മദ് സംഘടിപ്പിച്ച ഒരു പാർട്ടിയിൽ കന്നിക പങ്കെടുക്കുകയും ചെയ്തിരുന്നു. കഴിഞ്ഞ 4 ദിവസത്തിനുള്ളിലാണ് തനിക്ക് പനി വന്നത് എന്നാണ് ഇൻസ്റ്റാഗ്രാം കുറിപ്പിലൂടെ കന്നിക വ്യക്തമാക്കിയത്. 10 ദിവസം മുമ്പ് ലണ്ടനിൽ നിന്ന് ഇന്ത്യയിലേക്ക് തിരിച്ചെത്തിയപ്പോൾ വിമാനത്താവളത്തിൽ നിന്ന് പരിശോധന നടത്തിയെങ്കിലും അപ്പോഴൊന്നും പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നില്ല എന്നുമാണ് അവർ കുറിച്ചത്. എന്നാൽ കന്നിക തന്റെ ട്രാവൽ ഹിസ്റ്ററി അധികൃതരോട് മറച്ചുവെച്ചു എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. കഴിഞ്ഞ 4 ദിവസമായി എനിക്ക് പനിയുടെ ലക്ഷണങ്ങൾ ഉണ്ടായിരുന്നു. ഞാൻ പരിശോധന നടത്തിയപ്പോൾ കൊറോണ ആണ് എന്ന് സ്ഥിരീകരിക്കുകയായിരുന്നു. ഞാനും കുടുംബവും പൂർണ്ണമായും ക്വാറന്റൈനിലാണ്. മെഡിക്കൽ ടീമിന്റെ വാക്കുകൾ ഫോളോ ചെയ്യുകയാണ് ഇപ്പോൾ ചെയ്യുന്നത്. ഞാനുമായി ബന്ധപ്പെട്ടവരെ കണ്ടുപിടിക്കാനുള്ള ശ്രമങ്ങൾ നടന്നു വരികയാണ്. 10 ദിവസം മുമ്പ് എയർപോർട്ടിൽ എത്തിയപ്പോൾ സാധാരണ പോലെ ഞാൻ പരിശോധനയ്ക്ക് വിധേയനായിരുന്നു. 4 ദിവസം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ലക്ഷണങ്ങൾ കാണിച്ചു തരുവാൻ അത്ര മാത്രമേ ആയിട്ടുള്ളൂ എന്നും കന്നിക വ്യക്തമാക്കി. ഈ പാർട്ടിയിൽ താനും മകൻ ദുഷ്യന്തും പങ്കെടുത്തുവെന്ന് രാജസ്ഥാൻ മുൻ മുഖ്യമന്ത്രിയും BJP നേതാവുമായ വസുന്ധര രാജയെ വെളിപ്പെടുത്തുകയും ചെയ്തു. ഇരുവരെയും ക്വാറന്റൈനിൽ പ്രവേശിപ്പിച്ചിട്ടുമുണ്ട്. ദുഷ്യന്ത് സിംഗ് MP തന്നെയാണ് ഇക്കാര്യങ്ങൾ വ്യക്തമാക്കിയത്. അദ്ദേഹം പാർലമെന്റിലും സെൻട്രൽ ഹാളിൽ വരികയും ചെയ്തതും ഏറെ നിർണായകമായ സംഭവമാണ്. രാഷ്ട്രപതി ഭവനിലെ ഒരു ചടങ്ങിലും ഇദ്ദേഹം പങ്കെടുത്തുവെന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. അതുമാത്രമല്ല, അതിനുശേഷം ഇപ്പോൾ കൂടുതൽ MPമാർ ഏകാന്ത വാസത്തിലേക്ക് എന്നാണ് അറിയാൻ കഴിയുന്നത്. 2 ദിവസം മുമ്പ് രാഷ്ട്രപതി ഭവനിൽ സംഘടിപ്പിച്ച ഒരു പരിപാടിയിലാണ് ദുഷ്യന്ത് സിംഗിനൊപ്പം നിരവധി MPമാർ പ്രഭാത ഭക്ഷണത്തിനായി ഒത്തുകൂടിയത്. മുൻ കേന്ദ്രമന്ത്രി രാജ്യവർദ്ധൻ റത്തോഡ്, കേന്ദ്രമന്ത്രി അർജുൻ റാം മേഘ്വാൾ, ഹേമമാലിനി, കോൺഗ്രസ് MP കുമാരി സെൻച ബോക്സറും രാജ്യസഭാ MPയുമായ മേരി കോം തുടങ്ങിയവരാണ് പ്രഭാത ഭക്ഷണത്തിനായി ഉണ്ടായിരുന്നത്. ഇവരൊക്കെ സ്വയം ക്വാറന്റൈൻ ചെയ്യാനുള്ള തീരുമാനത്തിലാണ് ഇപ്പോഴുള്ളത്. തൃണമൂൽ MP ഡെറക് ബ്രെയർ, AP നേതാവ് സഞ്ജയ് സിംഗ്, കോൺഗ്രസ് നേതാക്കളായ ദീപേന്ദർ ഹൂഡ, ജിതിൻ പ്രസാദ എന്നിവർ ഐസൊലേഷനിലാണ് ഇപ്പോൾ ഉള്ളത്. ട്രാൻസ്പോർട്ട് സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ യോഗത്തിനിടെ 2.5 മണിക്കൂറിലധികം ദുഷ്യന്തിനൊപ്പം ചെലവിട്ടതിനാലാണ് ക്വാറന്റൈൻ ചെയ്യുവാൻ തീരുമാനിച്ചതെന്ന് ഡെറക് ഒബ്രെയിൻ വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ് എല്ലാ പരിപാടികളും റദ്ദാക്കിയിട്ടുമുണ്ട്. ലക്നൌവിലെ പാർട്ടിയിൽ പങ്കെടുത്ത ശേഷം ദുഷ്യന്ത് സിംഗ് കണ്ടുമുട്ടിയ എല്ലാവരെയും ആരോഗ്യവകുപ്പ് ഇപ്പോൾ നിരീക്ഷിച്ചു വരികയാണ്. ട്വിറ്ററിലാണ് വസുരാജ പാർട്ടിയിൽ പങ്കെടുത്ത കാര്യങ്ങൾ വെളിപ്പെടുത്തിയിരിക്കുന്നത്. രോഗലക്ഷണങ്ങൾ കണ്ടതിനെ തുടർന്ന് 3 ദിവസം മുമ്പാണ് കന്നികയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. ഞായറാഴ്ച ലക്നൌവിൽ നടന്ന പാർട്ടിയെ സംബന്ധിച്ച 24 മണിക്കൂറിനുള്ളിൽ റിപ്പോർട്ട് സമർപ്പിക്കുവാൻ UP മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് ഉത്തരവിടുകയും ചെയ്തിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.